നമസ്കാരം. സി പി എം നേതാക്കൾ 300 കോടി രൂപ തിരിമറി നടത്തിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കരവന്യു സഹകരണ ബാങ്കിനെ രക്ഷിക്കാൻ സർക്കാർ നേരിട്ട് പണമിറക്കുന്നു. 300 കോടിയുടെ തിരിമറിയാണ് നടന്നതെങ്കിലും സർക്കാരിൻ്റെ കണക്കിൽ ഇത് 150 കോടി മാത്രമാണ്. തൽക്കാലം 75 കോടി രൂപ പ്രത്യേക സഹായമായി നൽകാനാണ് നീക്കം. ഇതിൽ ഒരു ഭാഗം കേരള ബാങ്ക് വഴിയും ബാക്കി പ്രത്യേക സഹായമായി വിവിധ ഏജൻസികളിലൂടെയും നൽകും. 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് പരാതി കിട്ടിയ കരവന്യൂർ സഹകരണ ബാങ്കിൽ 5 വർഷത്തിനിടെ നടന്നത് 300 കോടിയുടെ തിരിമറി. 2018-2019 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ബാങ്കിന് ആ വർഷം 401.78 കോടിയുടെ നിക്ഷേപവും 437.71 കോടിയുടെ വായ്പയുമുണ്ട്. ആ വർഷത്തെ മാത്രം പ്രവർത്തന നഷ്ടം 13.73 കോടിയാണ്. സഹകരണ സൊസൈറ്റി നിയമപ്രകാരം നിക്ഷേപങ്ങളുടെ 70% വരെ മാത്രമേ വായ്പയായി അനുവദിക്കാവൂ എന്നിരിക്കെ ഈ ബാങ്ക് അതിനേക്കാൾ ഏറെ നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിക്ഷേപ വായ്പാ അനുപാതം കാത്തുസൂക്ഷിക്കാതെ വ്യാപക ക്രമക്കേട് നടത്തിയതാണ് ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിച്ചത്. സംസ്ഥാനത്ത് പ്രതിസന്ധിയിലായ മറ്റു പല സഹകരണ ബാങ്കുകളോടും കാണിക്കാത്ത കാരുണ്യമാണ് കരവന്യൂർ ബാങ്കിനോട് സർക്കാർ കാണിക്കുന്നത്. ഇതിലൂടെ തന്നെ സി പി എമ്മിന്റെ ഘൂഢതന്ത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൃശൂർ ജില്ലയിൽ തന്നെ തിരിമറി നടത്തി കിട്ടാക്കടവുമായി പ്രതിസന്ധിയിലായ ബാങ്കുകൾ വേറെയുമുണ്ട്. എന്നാൽ സി പി എം നേതാക്കൾ പ്രതികളായതോടെയാണ് സർക്കാർ നേരിട്ട് പണമിറക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് നേതാക്കൾ നയിച്ച പുത്തൂർ സഹകരണ ബാങ്കിലെ തിരിമറിയെ തുടർന്ന് ഉപഭോക്താക്കൾക്കുണ്ടായ 60 കോടിയോളം രൂപയുടെ നഷ്ടം ഇനിയും നികത്തിയിട്ടില്ല. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ കേസിലും പണം തിരിച്ചു നൽകുമെന്ന് സർക്കാർ പറയുന്നുമില്ല. കേരള ബാങ്കിന് ഇത്രയേറെ തുക ഒരുമിച്ച് നൽകാൻ റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിക്കില്ല. മാത്രമല്ല 42 കോടി രൂപ ഇപ്പോൾ തന്നെ കേരള ബാങ്കിന് കരവന്യൂർ ബാങ്ക് കൊടുക്കാനുമുണ്ട്. ഇതിനാലാണ് നിക്ഷേപകരെ രക്ഷിക്കാനെന്ന പേരിൽ സർക്കാർ പ്രത്യേക ഫണ്ട് ഇറക്കുന്നത്. നേതാക്കൾ പല പേരുകളിൽ നിക്ഷേപിച്ച പണം മുഴുവൻ ഇതോടെ തിരികെ എടുക്കാനുമാകും. ഇപ്പോൾ കേസിൽ പാർട്ടി നേതാക്കളെ പ്രതികളാക്കിയിട്ടില്ല. സഹകരണ വകുപ്പിലെ 16 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. നേതാക്കളുടെ സ്വത്ത് മരവിപ്പിക്കാനും നീക്കമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.